ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടിച്ചക്ക തോരനാണ് ഉണ്ടാക്കുന്നത്. ഇടിയൻ ചക്ക എന്നൊക്കെ പറയും, ടെൻഡർ ജാക്ക് ഫ്രൂട്ട്. അതുകൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിന് നമുക്ക് ഇതുപോലെ ചെറിയ ചക്ക, ഇടിച്ചക്ക പ്രായത്തിലുള്ള ചക്ക എടുത്തിട്ട് ഇതുപോലെ നമുക്ക് കഷ്ണങ്ങളാക്കി വെട്ടി മുറിക്കാം. അതിനുശേഷം അതിനകത്തുള്ള പശയൊക്കെ നമുക്ക് എണ്ണയുള്ള തുണി വെച്ചോ പേപ്പർ വെച്ചോ നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം. തുടച്ചെടുത്ത ശേഷം നമുക്ക് വീണ്ടും അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ആ പച്ചക്കളറുള്ള തോല്, ആ മുള്ളു പോലുള്ള തോലൊക്കെ നമുക്ക് മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ നടുവിലുള്ള അതിൻ്റെ മൂക്ക് എന്ന് പറയും, നടുവിലുള്ള പാർട്ട് കളയണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളഞ്ഞ ശേഷവും ഉണ്ടാക്കാം. ഞാനിതിൽ അത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുന്നത്. ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. പിന്നെ അത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് വേണം നമുക്ക് ഇതൊക്കെ മുറിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പശയൊക്കെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയ്യിലൊക്കെ എണ്ണ തടവുന്നത്. ഇടിച്ചക്ക തോരൻ നല്ല രുചിയുള്ള ഒരു തോരനാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രുചിയുള്ളൊരു തോരനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ചക്കയൊക്കെ ഒരു കുക്കറിലാക്കിയ ശേഷം നമുക്ക് ഒരു കപ്പ് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു വിസിൽ വരുന്നതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി തന്നെ ഒരു ചീനിച്ചട്ടിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട്ടിയുള്ള പാത്രത്തിലോ വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ചക്കയൊക്കെ നല്ലപോലെ കൈകൊണ്ട് ഉടക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടോ ഒന്ന് ചതച്ചെടുത്താലും മതി. പണ്ടൊക്കെ നമ്മൾ അമ്മിക്കല്ലിലിട്ടാണ് ചതച്ചെടുക്കാറ്. പിന്നെ ഒരു പാനിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടുമ്പോൾ അതിലേക്ക് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നല്ലപോലെ ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചുവന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിൽ ചേർത്തിട്ടില്ല, അതും ചേർത്ത് കൊടുത്താൽ നല്ല സ്വാദായിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചുവന്ന് വന്നു കഴിഞ്ഞു. നമുക്ക് ഇടിച്ചക്ക നല്ലപോലെ നമ്മൾ കൈകൊണ്ട് നല്ല വെന്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചതച്ച കൈകൊണ്ട് തന്നെ ഒന്ന് ഞെക്കിയാൽ ഇതുപോലെ കിട്ടുന്നതാണ്. അഥവാ നിങ്ങൾക്ക് ഒരു വിസിലിൽ വേവുന്നില്ലെങ്കിൽ 2 വിസിൽ വെച്ച് നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ആ ചക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർക്കണം. ഞാൻ മുമ്പ് ഉപ്പ് ചേർത്തിരുന്നില്ല, ഇപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ച ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഇതിലേക്ക് നല്ല നിറയെ തേങ്ങ വേണം, എന്നാലേ നല്ല രുചി ഉണ്ടാവുള്ളൂ. നമുക്ക് 1 കപ്പോളം തേങ്ങ എടുത്തിട്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത്, ഞാൻ 4 എണ്ണം ചേർത്തിട്ടുണ്ട്, അതും ചേർത്ത് ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ ഇടിച്ചക്ക തോരൻ, നല്ല രുചിയുള്ള തോരൻ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.